ഹായ് എല്ലാവർക്കും നമസ്കാരം. കേരള പി എസ് സി നടത്താൻ പോകുന്ന കേരള പോലീസ് സി പി ഒ ഫിസിക്കൽ ടെസ്റ്റിനുള്ള തീയതി വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 6 തൊട്ടാണ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ആരംഭിക്കാൻ പോകുന്നത്. കേരളത്തിലുടനീളം 1200 ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. അതുപോലെ ഏകദേശം 700 something ഉദ്യോഗാർത്ഥികളാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളത്. 2 മാസത്തോളമായി പലരും ഇതിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 50% കുട്ടികൾ മാത്രമേ ഫിസിക്കലിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ട്രെയിനിങ് ചെയ്യുന്നുള്ളൂ. കാരണം പല അക്കാഡമിയിലും ഞങ്ങൾ അന്വേഷിച്ച സമയത്തും പറഞ്ഞത് സി പി ഒയിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ് തൊട്ടേ, അതായത് എക്സാം കഴിഞ്ഞ് ഓൺവേർഡ്സ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. വേറൊരു ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്നുള്ളത് പലരും കഴിഞ്ഞ സി പി ഒ ലിസ്റ്റിലുള്ള കുട്ടികളും അതുപോലെ തന്നെ പ്രിസൺ ഓഫീസർ അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് പാസ്സായതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിൽ ഇതിൽ 5 ഇവൻറ്റും പാസ്സാകും എന്നുള്ള കുറച്ച് വിശ്വാസം കൊണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാത്തവരും ഉള്ളതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വരുന്ന 6 തീയതി തൊട്ട് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ഈ ഒരു സി പി ഒ കാറ്റഗറിയിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിന് ഉണ്ടാവാൻ പോകുന്നത്. കഴിഞ്ഞ സി പി ഒ ആയിക്കോട്ടെ, എ പി ഒ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗേൾസിൻ്റെ ഡബ്ല്യു സി പി ആയിട്ട് വളരെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ചെറിയൊരു 10% മാത്രമേ ഉദ്യോഗാർത്ഥികൾ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനപ്പുറമായിരിക്കും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് സി പി ഒയുടേത് വളരെ നല്ലൊരു 10% വിജയശതമാനമാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഡേറ്റ് വന്ന എല്ലാ കുട്ടികളും വളരെയധികം പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇനിയിപ്പോൾ 1 ആഴ്ച മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. കാരണം ലാസ്റ്റ് ദിവസം വരെ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആയതിനാൽ ഇതിന് തയ്യാറെടുക്കുന്ന ഫിസിക്കൽ ടെസ്റ്റിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ.